പുതുവൈപ്പിലെ പോലീസ് നടപടിയെ വിമർശിച്ച് ഡി ജി പി ജേക്കബ് തോമസ് ജനങ്ങളെ മർദ്ദിക്കുന്ന രീതി ശരിയല്ലെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. ഡി സി പി യതീഷ് ചന്ദ്ര ഉൾപ്പെടെ നേതൃത്വം നൽകിയ പോലീസ് നടപടിയെ പോലീസ് മേധാവി ശരിവച്ചതിന് പിന്നാലെയാണ് ജേക്കബ് തോമസിന്റെ പ്രതികരണം. വിശദാംശങ്ങൾ നിഖിൽ ഡേവിസ് നൽകും. നിഖിൽ, എന്തടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി ശരിയായില്ല എന്ന് ജേക്കബ് തോമസ് പറഞ്ഞത്? ജേക്കബ് തോമസ് പറഞ്ഞത് ജനങ്ങളെ മർദ്ദിക്കുന്ന പോലീസിന്റെ രീതി ശരിയല്ല. അത് ഡി സി പി യതീഷ് ചന്ദ്രയായും ഏത് ഉദ്യോഗസ്ഥനായാലും ജനങ്ങളെ മർദ്ദിക്കുന്ന ഒരു നയം പോലീസിന് നല്ലതല്ല. അതുപോലെ തന്നെ പുതുവൈപ്പ് സമരക്കാർക്കെതിരെ നടന്ന ആ പോലീസ് നടപടി ഒട്ടും ശരിയായില്ല എന്നുള്ളൊരു വിമർശനമാണ് ജേക്കബ് തോമസ് പറഞ്ഞത്. ഡി സി പിയുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞത് ഏത് ഉദ്യോഗസ്ഥനായാലും ഇങ്ങനെ ജനങ്ങൾ സമരം ചെയ്യുമ്പോൾ ആ സമരത്തിനോട് ഇത്തരമൊരു നിലപാട് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ജേക്കബ് തോമസ് പറഞ്ഞതിന്റെ ഉള്ളടക്കം. പ്രത്യേകിച്ചും ടി പി സെൻകുമാർ, ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി ടി പി സെൻകുമാർ ഈ ഒരു നടപടിയെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഡി ജി പി ജേക്കബ് തോമസ് ഈ ഒരു പോലീസ് നടപടിയെ വിമർശിക്കുമ്പോൾ തീർച്ചയായും പോലീസിന്റെ ഉന്നത തലത്തിൽ രണ്ട് ഡി ജി പിമാർ രണ്ട് അഭിപ്രായം പറയുന്നു എന്നുള്ളതാണ് ഇതിൽ വ്യക്തമായ ഒരു കാര്യം. അതോടൊപ്പം തന്നെ പുതുവൈപ്പ് സമരക്കാർക്കെതിരെ നടന്ന ഈ ഒരു നടപടിയെ തീർച്ചയായും അത് ജനങ്ങളുടെ ഒരു വികാരമായി വേണം വിലയിരുത്താൻ, ജനങ്ങളുടെ ആ ഒരു വികാരത്തെ ഉൾക്കൊള്ളാൻ പോലീസിന് കഴിയണമായിരുന്നു എന്നുള്ളതായിരുന്നു ജേക്കബ് തോമസ് ഇന്ന് നിലപാട് വ്യക്തമാക്കിയത്.